ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. വെൽക്കം ടു സ്വത്തോ കിച്ചൺ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള മുഴുക്ക് പുരട്ടിയാണ്. ഈ ഒരു മുഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട, ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു തക്കാളി വഴുതനങ്ങ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിമ്മോ നല്ലോണം ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അപ്പം നമുക്ക് ഇതുണ്ടാക്കുന്നതിലേക്ക് പോകാം. ഏതു തരം വഴുതനങ്ങ ഈ മുഴുക്ക് പുരട്ടിക്ക് എടുക്കാം കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് വഴുതനങ്ങ കഴുകി വെച്ച വഴുതനങ്ങ ഇടാം. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല, ഒരു സ്പൂണ്, ചെറിയ സ്പൂണ് ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് കുഴച്ചെടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കാം. ജസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ചട്ടി ഒന്ന് നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ചതച്ചത് ഒരു നാലില്ലി അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വലിയ ഉള്ളി ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലോണം വാട്ടിയിട്ട് നമുക്ക് അതിലേക്ക് നല്ല വാടിയതിന് ശേഷം നമുക്ക് ആ മസാല തേച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മസാലയും വഴുതനങ്ങയും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് തുറന്നിട്ട് വേവിക്കണം. അപ്പോൾ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യരുത്, അതിൻ്റെ പഴുപ്പ് പുറത്തേക്ക് വരും കേട്ടോ. പഴുപ്പ് പുറത്തേക്ക് വന്നാൽ ഫ്രൈ രൂപത്തിലാവൂല. അപ്പോൾ നിങ്ങൾ അത് തുറന്നിട്ട് തന്നെ കുക്ക് ചെയ്യണം. തുറന്നിട്ടിട്ട് വേവിച്ചാലേ അത് ഒരു റോസ്റ്റ് രൂപത്തിലാവുള്ളൂ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് തന്നെ വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും ബെസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടവും. എല്ലാവരും നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങളെ റിലേറ്റീവിനും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് പറയാം. സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. പിന്നെ ഇനി അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.